സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മളിൽ പലരും നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ചെയ്ത് വയ്ക്കാറുണ്ട്. ഇതിനായി പാറ്റേൺ ലോക്കുകൾ, പാസ്വേഡ്, ഫിംഗർ പ്രിന്റ് സ്കാനർ, എന്തിനേറെ പറയുന്നു നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലും സ്കാൻ ചെയ്യാൻ സാധിക്കുന്ന ഐറിസ് സ്കാനർ സംവിധാനം പോലുമുള്ള സ്മാർട്ട് ഫോണുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. എന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിൽ ഫോൺ ലോക്ക് ചെയ്ത് വയ്ക്കുന്നതിൻ്റെ ഭവിഷ്യത്ത് നാം മനസ്സിലാക്കുന്നത്. അതായത്, ആർക്കെങ്കിലും ഒരു റോഡ് അപകടമോ മറ്റോ സംഭവിച്ചാൽ അവരുടെ ഫോൺ തന്നെ എടുത്ത് അവർ അവസാനം ഫോണിലൂടെ സംസാരിച്ച വ്യക്തിയുമായി ഈ അപകടത്തിൻ്റെ വിവരങ്ങൾ ഫോണിലൂടെ അറിയിക്കാൻ സാധിക്കാതെ വരുന്നു. എന്നാൽ നിങ്ങളുടെ ഫോൺ ലോക്ക് ചെയ്ത് വെച്ചിരുന്നാൽ പോലും ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവിനെ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ വിവരങ്ങൾ അറിയിക്കാൻ സാധിക്കും. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി നിങ്ങളുടെ ഫോണിലെ കോണ്ടാക്ട്സ് എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. ഈ കോണ്ടാക്ട്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം കാണാം. അത് പല ഫോൺ മോഡൽ അനുസരിച്ച് വ്യത്യാസപ്പെടും. ഇപ്പോൾ ഇവിടെ കോണ്ടാക്ട്സിനകത്ത് ഗ്രൂപ്പ് എന്നുള്ളത് ഈ കാണുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്താണ് ഓപ്പൺ ചെയ്യേണ്ടത്. എന്നാൽ ചില ഫോണുകളിൽ ഇതുപോലെ കോണ്ടാക്ട്സ് ആപ്ലിക്കേഷൻ്റെ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുക. മറ്റ് ചില ഫോണിൽ ഇതുപോലെ കോണ്ടാക്ട്സ് ആപ്ലിക്കേഷനിൽ ഇത്തരമൊരു ഐക്കണായിരിക്കും ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ശരി, നിങ്ങളുടെ ഫോണിലെ കോണ്ടാക്ട്സ് ആപ്ലിക്കേഷനിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മുടെ കോണ്ടാക്ട്സുകളെ വിവിധ ഗ്രൂപ്പുകളാക്കി മാറ്റി ഓർഗനൈസ് ചെയ്യാനുള്ളൊരു സംവിധാനമാണിത്. അതായത്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം കോ വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. അങ്ങനെ പല പല ഗ്രൂപ്പുകൾ നമുക്ക് വേണമെങ്കിൽ നിർമ്മിക്കാം. അത്തരം ഗ്രൂപ്പുകൾക്കിടയിൽ ICE എമർജൻസി കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കാണും. ICE എന്ന് വെച്ചാൽ ഇൻ കേസ് ഓഫ് എമർജൻസി. ആ ഗ്രൂപ്പ് നിങ്ങൾ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നോ മെമ്പേഴ്സ് എന്നായിരിക്കും ഒരുപക്ഷെ കാണിക്കുന്നത്. അപ്പോൾ പുതുതായി നമ്മുടെ ഈ എമർജൻസി കോണ്ടാക്ട്സ് ഗ്രൂപ്പിലേക്ക് നമ്മുടെ ഫോണിലെ കോണ്ടാക്ട്സുകൾ ആഡ് ചെയ്യാനായി ഇത്തരത്തിൽ പ്ലസ് സിമ്പൽ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പുതിയ ഒരു കോണ്ടാക്ട് ക്രിയേറ്റും ചെയ്യാം. നമ്മുടെ ഫോണിൽ ആൾറെഡി സേവ് ചെയ്തിരിക്കുന്ന കോണ്ടാക്ട്സുകളെ ഇത്തരം എമർജൻസി കോണ്ടാക്ട്സ് ഗ്രൂപ്പുകളിലേക്ക് ഉൾപ്പെടുത്താനും സാധിക്കും. ഞാനിപ്പോൾ ആഡ് എക്സിസ്റ്റിംഗ് കോണ്ടാക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോണിൽ തന്നെയുള്ള നമ്മുടെ ഏറ്റവും അടുത്ത ഒരു റിലേറ്റീവിൻ്റെ നമ്പർ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ നമ്പർ ഞാൻ ഇതുപോലെ ആഡ് ചെയ്തു. നമ്മളിപ്പോൾ ചെയ്തത് ICE എന്ന് പറയുന്ന എമർജൻസി കോണ്ടാക്ട് ഗ്രൂപ്പിലേക്ക് നമ്മുടെ ഏറ്റവും ക്ലോസ് റിലേറ്റീവായ നമ്മുടെ സഹോദരൻ്റെയോ സഹോദരിയുടെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ അമ്മയുടെയോ അച്ഛൻ്റെയോ ആരുടെയെങ്കിലും ഒരാളുടെ നമ്പർ, അതായത് നമുക്കൊരു അത്യാഹിതം സംഭവിച്ചാൽ നമ്മൾ ഏറ്റവും ആദ്യം ആരെയാണോ കോണ്ടാക്ട് ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ നമ്പർ ഇതുപോലെ ICE എമർജൻസി കോണ്ടാക്ട്സ് ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തി. ഇനി നിങ്ങളുടെ ഫോൺ ഇത്തരത്തിൽ ലോക്ക് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ, അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, നിങ്ങളുടെ ഫോൺ ലഭിക്കുന്ന ആൾക്ക് ഇത്തരത്തിൽ ആ ലോക്ക് സ്ക്രീനിൽ നിന്ന് തന്നെ, ചിലപ്പോൾ ഇവിടെ എമർജൻസി കോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചില ഫോണുകൾ കാണാം, അല്ലെങ്കിൽ ഇതുപോലെ കോൾ ചെയ്യാനുള്ള ഒരു ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ഡയലറാണ് കാണുന്നത്. അവിടെ ഇത്തരം ഒരു സിമ്പൽ ഒരു പക്ഷേ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എമർജൻസി കോണ്ടാക്ട്സ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത വ്യക്തിയുടെ നമ്പർ ഈ ഫോൺ ലഭിച്ച ആൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ നിന്നുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ നമ്പറിലേക്ക് ഫോൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊക്കെ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ നമ്മുടെ ബന്ധുക്കളെ ഉടൻ തന്നെ നമ്മുടെ ഫോൺ ലോക്ക് ആയിരുന്നാൽ പോലും നമ്മുടെ ഫോൺ ലഭിക്കുന്ന ആൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സാധ്യമാകും. എല്ലാവരുടെ സ്മാർട്ട് ഫോണിലും ഇത്തരം ഒരു എമർജൻസി കോൾ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. എന്നാൽ പലർക്കും ഇതെന്താണെന്നോ എന്തിനുപയോഗിക്കുന്നുവെന്നോ അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് വീഡിയോ ഷെയർ ചെയ്തില്ലെങ്കിലും ഈ വീഡിയോ വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക.